നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണർ മുംബൈയിലേക്ക് പോയി. ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. അവിടുത്തെ പരിപാടികൾക്ക് ശേഷം ഋഷികേശിൽ ക്ഷേത്ര ദർശനം നടത്തും. 10-ാം തീയതിക്ക് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങും. അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാകും അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് വരുന്നത്. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു അദ്ദേഹം വിവിധ ആവശ്യങ്ങളുമായി സമീപിക്കുന്നവരെ ഒരുപോലെ പരിഗണിക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. കേരളത്തിൽ നിന്നും 2023 സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചവരെ അനുമോദിക്കാൻ കേരള രാജ്ഭവനിൽ ചേർന്ന യോഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വിവിധ ആവശ്യങ്ങളുമായി വരുന്നവരോട് നീതിയുക്തമായ സമീപനം പുലർത്തണം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു. അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ജനങ്ങളോട് ബഹുമാനത്തോടെയും നീതിപൂർവകമായും പെരുമാറണം. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവരുടെ കാഴ്ചപ്പാട് ഇതായിരുന്നുവെന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു. ജനങ്ങളിൽ നിന്ന് അകലം പാലിച്ചു നിന്ന ബ്രിട്ടീഷ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ജനസേവനത്തിന്റെ മാർഗത്തിലൂടെ നീങ്ങുന്ന സിവിൽ സർവീസിനെയാണ് സ്വതന്ത്ര ഭാരതം വിഭാവനം ചെയ്തത്. ആ ശൈലിയെ കൂടുതൽ ജനകീയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറയ്ക്ക് കഴിയണമെന്നും ഗവർണർ പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് ജയിച്ച 54 പേരിൽ 45 പേരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദോദാവത് സംസാരിച്ചിരുന്നു. ഭാരതീയ പാരമ്പര്യം ആരെയും അന്യമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യനെ സേവിക്കുന്നതിലൂടെ ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് എല്ലാ മതങ്ങളും പറയുന്നുമുണ്ട്. അതിനാൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനമായിരിക്കണം സിവിൽ സർവീസിന്റെ ലക്ഷ്യം. പട്ടിണിയിലും അജ്ഞതയിലും കഴിയുന്നവരെ അവഗണിക്കുന്ന വിദ്യാസമ്പന്നരെ രാജ്യദ്രോഹികളായാണ് സ്വാമി വിവേകാനന്ദൻ കണ്ടതെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. അതേസമയം സെനറ്റിലേക്കുള്ള നോമിനേഷനെതിരെയുള്ള കോടതി വിധിയെക്കുറിച്ച് പ്രതികരിക്കാതെ ഗവർണർ. കോടതിക്ക് അതിന്റെ പരിഭാവനത ഉണ്ടെന്നും അപ്പീൽ പോകുന്ന കാര്യത്തിലടക്കം പ്രതികരണത്തിനില്ല എന്നുമായിരുന്നു ഗവർണർ പറഞ്ഞത്. തദ്ദേശ വാർഡ് പുനഃസംഘടനാ ഓർഡിനൻസ് മടക്കിയത് സാങ്കേതിക നടപടിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ ഓർഡിനൻസ് പരിഗണിക്കാൻ കഴിയില്ല എന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ തീരുമാനത്തോടെ സർക്കാർ വീട്ടിലായി. ഓർഡിനൻസിൽ അനുമതി കിട്ടാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിക്കാനാകാത്തതിൽ സർക്കാർ വെട്ടിലായി. പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്നാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഗവർണറുടെ വിയോജിപ്പോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി തേടാനുള്ള ശ്രമങ്ങളും സർക്കാർ തുടങ്ങിയിരുന്നു. 1994 കേരള പഞ്ചായത്തി രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനാണ് 2 ഓർഡിനൻസുകൾ. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും 2011 ജനസംഖ്യ ആനുപാതികമായി വാർഡുകളും അതിർത്തികളും പുനർനിർണയിക്കും. 2021 സെൻസസ് നടക്കാത്തതിനാലാണ് 2011 ജനസംഖ്യ അടിസ്ഥാനമാക്കുന്നത്. ഒരു വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തലത്തിൽ ധാരണ. പൊതു തിരഞ്ഞെടുപ്പ് നടത്തി 2025 ഡിസംബറിൽ പുതിയ തദ്ദേശ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്നത് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.